ഇടക്കെ ചെന്നക്കനാൽ ബേൽഡ്രാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. അർദ്ധരാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന ഒരു വീട് ഭാഗികമായി തകർത്തു. പ്രദേശവാസിയായ രാജേശ്വരിയുടെ വീടാണ് ആന ആക്രമിച്ചത്. അതേസമയം ഏലത്തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന കൂട്ടം ഇനിയും ഉൾവനത്തിലേക്ക് പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ചിന്നക്കനാൽ, സൂര്യനെല്ലി, പന്നിയാർ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചയെ തുടർന്ന കാട്ടാന ശല്യത്തിന് ഇന്നലെയും ഇടവേളയുണ്ടായില്ല. രാത്രിയോടെ ജനവാസ മേഖലയിലിറങ്ങിയ ആന ഒരു വീട് ആക്രമിച്ചു തകർത്തു. വീടിനുള്ളിലുണ്ടായിരുന്ന രാജേശ്വരിയും മകളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. உடச்சு தள்ளி போட்டு விட்டுட்டு தாயும் பிள்ளையும் மட்டும் தெரிந்தாங்க. சின்ன பிள்ளை, குட்டி பிள்ளை, பிள்ளையை அழுதுட்டு நின்றுந்தோம். நாளைக்கு எங்களுக்கு அந்த நிலைமை தானே. കഴിഞ്ഞ ഒരു മാസമായി മതികെട്ടാൻ ചോലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇന്നലെ പുലർച്ചെ ബി എൽ റാമിലും പന്നിയാർ എസ്റ്റേറ്റിലും ഉണ്ടായ ആക്രമണത്തിൽ വീടും കടയും ആന തകർത്തിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ബി എൽ റാമിലെ ഏലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകൾ മണിക്കൂറുകളോളം ഇവിടെ തുടർന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ആനകളെ തുരത്താനുള്ള നടപടികൾ പുരോഗമിച്ചത്. പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദമുണ്ടാക്കിയും ആഴികൂട്ടിയും ആനകളെ വനാതിർത്തിയിലേക്ക് എത്തിച്ചു. എന്നാൽ മൂന്ന് കുട്ടിയാനകളുമായി നിലയുറപ്പിച്ച ആനക്കൂട്ടം വനത്തിനുള്ളിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. ആനക്കൂട്ടം മടങ്ങി വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാരും ഉദ്യോഗസ്ഥരും പ്രദേശത്ത് തുടരുകയാണ്. ആനകൾ ജനവാസ മേഖലയിൽ നിന്നും പൂർണ്ണമായി മാറുന്നതുവരെ RRT മേഖലയിലുണ്ടാകും. അതേസമയം ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം പതിവായി ഉണ്ടാകുന്നത് പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. തോട്ടമേഖലയിൽ മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യം പതിവായതിനാൽ പല ദിവസങ്ങളിലും നാട്ടുകാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. നിരവധി മനുഷ്യജീവനുകൾ ഇതിനകം ആനക്കരയിൽ പൊലിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഉണ്ടാകാറുണ്ട്. ആനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ്. അപകടകാരികളായ ആനകളെ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വനംവകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും. 31-ന് വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിഷയത്തിൽ സർവകക്ഷി യോഗം നടത്താനും തീരുമാനമുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.